നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു ആരോപണമാണ് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ നടത്തിയത്. സംസ്ഥാന പോലീസിൽ ഐ എസ് സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണത്. പല കാര്യങ്ങളും കേരള പോലീസ് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. എതിരേറെ പറയുന്നു തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ച് നൽകിയ ആ നിർണായകമായ വിവരങ്ങൾ, അതിൽ ഒരു നടപടി പോലും എടുക്കാൻ കേരള പോലീസ് തുനിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു ആരോപണമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മാത്രമല്ല കൊല്ലത്തും കോന്നിയിലുമൊക്കെയായി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ വിഷയത്തിൽ ഒരു തരത്തിലും കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളതും നമ്മെ ഞെട്ടിക്കുകയാണ്. ഇതിനു മുൻപ് പച്ചവെളിച്ചം എന്ന പോലീസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വിവാദങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അക്കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായും ഇഴകേറിയും പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള വിലയിരുത്തലുകളും ഇതിനോടകം വന്നു കഴിഞ്ഞു. ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുന്ന മറ്റൊരു കാര്യം. ഇത്രയും ആരോപണങ്ങളും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളുമൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടും വാർത്താ സമ്മേളനത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ എന്താണ് അതിന്റെ ഗുരുതര സ്വഭാവം എന്ന് വ്യക്തമാക്കാനോ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. പകരം മുൻപ് ബ്രണ്ടൻ കോളേജിൽ മുഖ്യമന്ത്രി നടത്തിയ വീരസാഹസങ്ങളെ കുറിച്ചുള്ള കഥകൾ പറയാനായിരുന്നു അദ്ദേഹം ഒരു മണിക്കൂർ കൂടുതലൊക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം പരിഗണനയിൽ പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ആഭ്യന്തരവകുപ്പിന്റെ ഒരു വലിയ പരാജയമായി തന്നെ ഇത് മാറുകയാണ്. കേരളത്തിലുള്ളവർക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത നൽകുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസാണ് എന്നുള്ളതും അതിന്റെ അപകടത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ ചില തൽപര കക്ഷികൾ അത് അന്വേഷണ വിധേയമാക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്ന മറ്റു സംസ്ഥാനങ്ങളുടെ പോലീസുകാരുടെ വെളിപ്പെടുത്തൽ. അവയിൽ ഒരു അന്വേഷണം പോലും ഇതുവരെയും മുന്നോട്ട് പോയിട്ടില്ല. ഇനി എവിടെയാണ് സ്ഫോടക വസ്തുക്കൾ കേരളത്തിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കേസ് എത്തി നിൽക്കുക എന്നുള്ളത് സംശയമുണർത്തുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല കേരളത്തിലെ പോലീസിന്റെ അനാസ്ഥയാണോ എന്തോ, കേന്ദ്രം കേരളത്തിൽ സ്ഥിര സാന്നിധ്യമാകാൻ പോകുന്നു, ഭീകരരെയൊക്കെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി എൻഐഎ കേരളത്തിൽ ചുവടുറപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് വായിക്കുമ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ആരോപണത്തെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. കേരള പോലീസിലും തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തും ഐ എസ് സാന്നിധ്യമുണ്ട് എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. താൻ വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ഇത് പറയുന്നത് എന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. എന്തായാലും സുരേന്ദ്രൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇക്കാര്യം പറയുമ്പോൾ ഇക്കാര്യങ്ങളിൽ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ സംസ്ഥാനത്ത് ചുമതലപ്പെട്ടവർ തുനിയണം എന്നാണ് ഇപ്പോൾ ഉയരുന്നൊരു ആവശ്യം. കാരണം പ്രതിപക്ഷമാണ് എങ്കിൽ കൂടി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ആരോപണം ഉയർത്തുമ്പോൾ അക്കാര്യത്തിൽ എന്താണ് വസ്തുത എന്നുള്ളത് കേരളത്തിൽ ജനം ബോധ്യപ്പെടുത്താനെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതാണ് ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ പോലും ഒരു നീക്കവും സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല സുരേന്ദ്രൻ പറയുന്ന ഒരു പക്ഷേ കള്ളമാണെങ്കിൽ അത് പൊളിച്ചെടുക്കാൻ ഒരു അന്വേഷണമെങ്കിലും പിണറായി വിജയൻ നടത്താമായിരുന്നു. പക്ഷേ ഈ അപകടകരമായ മൗനം തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. പോലീസ് ആസ്ഥാനത്ത് ഐ എസിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നാണ് സുരേന്ദ്രന്റെ ആരോപണം. പോലീസ് ആസ്ഥാനത്തെ ഇമെയിൽ വിവരങ്ങൾ ചോർത്തി കൊടുത്തതിന് പുറത്താക്കിയ ഷാജഹാൻ എന്ന എസ്ഐയെ പിണറായി സർക്കാർ സ്ഥാനക്കയറ്റത്തോടുകൂടി സർവീസിൽ തിരിച്ചെടുത്ത കാര്യവും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിൽ ഐ എസ് സാന്നിധ്യമുണ്ട് എന്ന് ഡി ജി പി പറഞ്ഞിരുന്നു. പക്ഷേ കേരള പോലീസിൽ ഐ എസ് സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം ഡി ജി പി വെളിപ്പെടുത്തിയില്ല. പക്ഷേ അക്കാര്യം താൻ തുറന്നു പറയുകയാണെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. സംസ്ഥാനത്തെ പോലീസ് സേനയിൽ ഭീകരവാദികളുടെ സാന്നിധ്യം ശക്തമാണ്. കോന്നിയിലും പത്തനാപുരത്തും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൊല്ലത്തുനിന്നുള്ള ഇന്റലിജൻസ് ഡിവൈഎസ്പി സംശയത്തിന്റെ നിഴലിലാണ്. ഇയാളെ ഇപ്പോൾ സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിലും ക്രൈംബ്രാഞ്ചിലും അടക്കം ഇത്തരക്കാരുണ്ട് എന്നും അവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ മാന്യം നൽകുന്നതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നാണ് സുരേന്ദ്രന്റെ ആവശ്യം. സംസ്ഥാനത്ത് ഐ എസ് സാന്നിധ്യത്തെക്കുറിച്ച് ഡി ജി പി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന വളരെ ഗുരുതരമായിരുന്നു. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രസ്താവനയോ ഒരു പ്രതികരണമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കേരളത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം. കേരളം ഭീകര സംഘടനയുടെ റിക്രൂട്ടിംഗ് ലക്ഷ്യമായി മാറുന്നുവെന്ന അതീവ ഗുരുതരമായ നിരീക്ഷണമാണ് ഡി ജി പി നടത്തിയത്. വിദ്യാഭ്യാസമുള്ളവരെ പോലും വർഗീയവൽക്കരിക്കുകയാണ് ചിലരുടെ ലക്ഷ്യം എന്നും മലയാളികൾ ഭീകരബന്ധം ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നും ബെഹ്റ വെളിപ്പെടുത്തിയത് കേരളത്തെ തന്നെ ഞെട്ടിക്കുകയുണ്ടായി. സ്ലീപ്പർ സെല്ലുകൾ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന് ഡി ജി പി തന്നെ ഉറപ്പിച്ച് പറയുമ്പോൾ അക്കാര്യത്തിൽ ഒരു അന്വേഷണമോ ഒരു പ്രതികരണമോ നടത്താൻ പോലും നമ്മുടെ മുഖ്യൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു സുരേന്ദ്രനും ഈ പരാമർശങ്ങളൊക്കെ നടത്തിയത്. ഇതിൽ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു നീക്കുപോക്കോ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എങ്കിൽ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഈ സർക്കാർ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് എന്ന് കരുതേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.